Hello, PSC Perfect Study Pudu video like Ella Overcom Swagadam. Junior Clerk Secretary exam in the notification on the gender upper Ellarum applications are IC Tondavam, Alangal IK, Erikino Rondavam, our Kuvenator. Namaka Adim Padikenda, Ella subject name Adim Padikenda, Korea basic title, Korea important title, Alanga repeat a choice tola, Korea questions on them. Other can the island Padichirikanam. Panganola, a new question set tana. കുറച്ച് വീഡിയോ ആയിട്ടായിരിക്കും കുറച്ച് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള കുറേ വീഡിയോസിൻ്റെ സീരീസാണ് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇന്നത്തെ വീഡിയോയിലെ ജി കെയിലെ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളിൽ ഒരു പാർട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതും ബേസിക് ആയിട്ടുള്ള ഇത് പി എസ് സിയോട് ചോദിക്കുന്ന പോലെ ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് പോകണ്ട പ്രധാനപ്പെട്ടത് മാത്രം മതി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ ആൻസറാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിയത് യൂറോപ്യന്മാരിലെ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് ചോദിച്ചാൽ ആൻസറാണ് വാസ്കോഡഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമ വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം 1498 കേരളത്തിലാണ് എത്തിയത് അതും അപ്പോൾ കേരളത്തിൽ എന്നാ എത്തിയെന്ന് ചോദിച്ചാലും 1498 ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ആൻസർ മാനുവൽ കോട്ട കൊച്ചി മാനുവൽ കോട്ട കൊച്ചി മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആൻസറാണ് അൽ ബുക്കർക്ക് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽ ബുക്കർക്ക് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ആൻസറാണ് ചാലിയം കോട്ട കോഴിക്കോട് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ആൻസർ ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ആൻസർ അഡ്മിറൽ വാൻറീഡ് അഡ്മിറൽ വാൻറീഡ് അപ്പോൾ എന്തായി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് ചോദിച്ചാൽ മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാര് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആൻസർ ഇട്ടി അച്യുതൻ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികൾ ആൻസർ ഫ്രഞ്ചുകാർ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികൾ ആൻസറാണ് ഫ്രഞ്ചുകാർ അപ്പോൾ അതിൻ്റെ ഓർഡർ ഓർക്കാൻ വേണ്ടിയിട്ട് പോഡ ബ്രിട്ടി ഫ്രഞ്ചി എന്നുള്ള ഒരു കോഡ് ഓർത്താൽ മതി പോഡ ബ്രിട്ടി ഫ്രഞ്ചി അപ്പോൾ അതിനകത്ത് പോഡ എന്നുള്ളതിൻ്റെ പോർച്ചുഗീസുകാർ പോ എന്നുള്ളതിൻ്റെ പോർച്ചുഗീസുകാർ ഡ ഡച്ചുകാർ ബ്രിട്ടി ബ്രിട്ടീഷുകാർ ഫ്രഞ്ച് ഫ്രഞ്ചുകാർ അപ്പോൾ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരും പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരും ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരുമാണ് കേട്ടോ പറങ്കികൾ പോർച്ചുഗീസുകാർ പരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ ലന്തക്കാർ ഡച്ചുകാർ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമേത് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ആൻസറാണ് സംക്ഷേപ വേദാർത്ഥം സംക്ഷേപ വേദാർത്ഥം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആൻസർ ബെഞ്ചമിൻ ബെയ്ലി ബെഞ്ചമിൻ ബെയ്ലി മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആൻസർ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആൻസർ ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്
അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനിലെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം, അപ്പോൾ ഈ സംഘടിത കലാപം എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആറ്റിങ്ങൽ കലാപം 1721. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല, ആൻസറാണ് പുരളിമല. കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ പഴശ്ശിരാജ. കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം, ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം, ആൻസർ 1793-1797. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം, ആൻസർ ഗറില്ല യുദ്ധം. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധം. കുറിച്ച്യ കലാപം നടന്ന വർഷം, കുറിച്ച്യ കലാപം നടന്ന വർഷം 1812. കുറിച്ച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആൻസറാണ് രാമൻ നമ്പി. കുറിച്ച്യ കലാപത്തിന് നേതൃത്വം നൽകിയ ആളാണ് രാമൻ നമ്പി. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ച്യ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ച്യ കലാപം. അതിനൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. ഈ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കുറിച്ച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യമാണ് കേട്ടോ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആൻസർ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം, ആൻസർ കുളച്ചൽ യുദ്ധം. തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് ആരാണ്? തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ്, ആൻസറാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി, കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി, ആൻസർ വേലുത്തമ്പി ദളവ, വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം, കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം, ആൻസർ 1809 ജനുവരി 11. 1809 ജനുവരി 11. ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരം, ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർ ലഹള, അല്ലെങ്കിൽ മേൽമുണ്ട് സമരം. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആൻസറാണ് വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം, ആൻസറാണ് ചാനാർ ലഹള. അപ്പോൾ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ ആൻസറാണ് വൈകുണ്ഠസ്വാമി. കുറേ റിനേസൻസ് ലീഡേഴ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തായാലും പഠിച്ചു വെച്ചേക്കണം. അത് കുറേ പേരുണ്ട്, അതെല്ലാം പഠിച്ചു വെച്ചേക്കണം. നേരത്തെ ആണെങ്കിൽ നമുക്ക് PSC മാത്രം ഇങ്ങനെ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് ഇത്ര പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ CSEBയുടെ അങ്ങനെ ആരും പഠിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവർക്കും അറിയാം GK 10 മാർക്കുണ്ട്. ആ 10 മാർക്കിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അല്ലാതെ അതിനകത്തൊന്നും ഒന്നും വിട്ടു പോകാനില്ല. പിന്നെ ആകെ ഒരു ഗുണമെന്ന് പറയുന്നത് PSC പോലെ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ട് അങ്ങ് പഠിക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല അതിനകത്ത്. അപ്പോൾ ഒത്തിരി നമുക്ക് ആ ഒരു 10 മാർക്ക് കിട്ടാൻ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഹിസ്റ്ററി ജോഗ്രഫി കാര്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യൂ. 10 വർഷത്തിലേറെ എക്സ്പീരിയൻസോട് കൂടിയ അധ്യാപകർ, 50-ലേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10,000-ലധികം ക്വസ്റ്റ്യൻസ്, 100-ലധികം മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, യൂസർ ഫ്രണ്ട്ലി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചേഴ്സ്. പ്ലേ സ്റ്റോറിൽ നിന്നും കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ആപ്പ് ഉടൻ ഡൗൺലോഡ് ചെയ്യൂ. ഫ്യൂച്ചറിൽ സക്സസ് ലോഡ് ചെയ്യൂ. കോപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ് വഴി ജോലി നേടുന്ന അടുത്തയാൾ നിങ്ങളാവാം.